വീട് നിർമ്മാണത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീടിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്തെല്ലാം സൗകര്യങ്ങളാണ് വീടിന് നമുക്ക് ഉണ്ടാകേണ്ടത് ഓരോ സൗകര്യങ്ങളുടെയും അളവുകൾ എത്രയാണ് പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണണം വീടിന് പ്ലാനായി കഴിഞ്ഞാൽ അടുത്ത പടിയാണ് ഫൗണ്ടേഷൻ കീറലും അതിന് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യലും ഒരു വീടിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ച് നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾ നിർബന്ധമായി ആ വീഡിയോ കാണുക വീടിന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത പടിയാണ് വീടിന്റെ ബെൽറ്റ് കോൺക്രീറ്റ് വീടിന്റെ ബെൽറ്റ് കോൺക്രീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ സ്ട്രെങ്ത് മാനേജ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് വീടിന്റെ ബെൽറ്റ് ആണ് അപ്പോൾ ബെൽറ്റ് കോൺക്രീറ്റും ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ബെൽറ്റ് കോൺക്രീറ്റ് ശേഷം മണ്ണ് നിറക്കുന്നതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുമുണ്ട് അതിനെക്കുറിച്ചുമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് നിങ്ങൾ വീഡിയോകൾ കാണുക വീടിൻ്റെ ബെൽറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ അടുത്ത പടിയാണ് വീടിന് പടവ് തുടങ്ങുക എന്നത് വീടിന് പടവ് തുടങ്ങുമ്പോൾ ഏത് കല്ലാണ് ഉപയോഗിക്കേണ്ടതെന്നും വീടിൻ്റെ പടവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും പടവിനൊരുങ്ങുമ്പോൾ നമുക്ക് ചെയ്യേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് ഈ കാണുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട് വീടിന്റെ പടവ് കഴിഞ്ഞാൽ അടുത്ത പടിയാണ് ലിൻഡൽ വാർപ്പ് ലിൻഡൽ വാർപ്പിന്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ കമ്പിയും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനോടൊപ്പം വരുന്ന മറ്റു വർക്കുകൾ എന്തെല്ലാമാണെന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുക ലിൻഡൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അല്പം പടവ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വരുന്നത് മെയിൻ സ്ലാബ് കോൺക്രീറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മെയിൻസ് മെയിൻ സ്ലാബിൻ്റെ ഷട്ടറിങ്ങും ഡീഷട്ടറിങ്ങും അതുപോലെ തന്നെ കമ്പി കെട്ടുന്ന കാര്യങ്ങൾ മെയിൻ സ്ലാബിൽ ചെയ്യേണ്ട വയറിങ്ങുകൾ ചെയ്യാൻ പാടില്ലാത്ത വയറിങ്ങുകൾ തുടങ്ങി മെയിൻ സ്ലാബ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യൂറിംഗ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നും മെയിൻ സ്ലാബുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വീഡിയോ കാണുക വീടിന്റെ മെയിൻ പാർപ്പ് കഴിഞ്ഞാൽ അടുത്ത പടിയാണ് വീടിന്റെ ഒന്നാം ഘട്ട വയറിങ്ങും പ്ലംബിങ്ങും ആ പ്ലംബിങ്ങും വയറിങ്ങും കഴിഞ്ഞതിന് ശേഷം വീടിന്റെ പ്ലാസ്റ്ററിംഗ് വർക്കാണ് ചെയ്യേണ്ടത് പ്ലാസ്റ്ററിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കരാറ് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പറയണമെന്നും പ്ലാസ്റ്ററിംഗിന്റെ സമയത്ത് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ചുമെല്ലാം വിശദമായി വിശദീകരിച്ച വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് വീഡിയോ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വീടിന്റെ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീടിന്റെ ഫ്ലോറിംഗ് വർക്കാണ് അതിപ്രധാനമായുള്ളത് വീടിന്റെ ഫ്ലോറിങ് ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം ചെയ്യണം ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് എങ്ങനെ ചെയ്യാം കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെയ്യാം വലിയ മോഡലുകളിൽ എന്തെല്ലാം ഡിസൈനുകൾ ചെയ്യാം എന്നതിനെ കുറിച്ച് വീടിന്റെ ടൈൽ വർക്കിൽ നമുക്ക് പാഴായി പോകുന്ന പൈസകൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വിശദമായ വിശദ വിശദമായ വിവരങ്ങൾ നൽകിയ വീഡിയോ ആണ് കാണുന്നത് വീഡിയോ ലിങ്ക് ഡെസ്ക്രിപ്ഷനിലും കമന്റിലുമുണ്ട് അപ്പോൾ ഒരു വീടിന്റെ ടൈൽ വർക്ക് കഴിഞ്ഞ ശേഷം അവസാന അവസാനഘട്ട മിനുക്ക് പണിയും അവസാന ഘട്ട ലൈറ്റ് ഫിറ്റിംഗ്സും മറ്റ് വയറിംഗും പ്ലംബിങ്ങിന്റെ ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ വീടിന്റെ പെയിന്റിങ്ങുമാണ് ബാക്കിയുള്ളത് അതിനെക്കുറിച്ചെല്ലാം വിശദമായി വിശദീകരിച്ച വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എ ടു സെൻഡ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോകളുടെയും ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വീഡിയോ കാണുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എസ് എം ബി ഡ്രോബ്സ് യൂട്യൂബ് ചാനൽ